ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഷവർമയുടെ ടേസ്റ്റ് വരുന്ന രണ്ട് കിട്ടുക്കനായിട്ടുള്ള റെസിപ്പീസ് ആണ്. ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തവരൊന്ന് പറയുക, ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കിടുക്കനായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മയണൈസ് ഉണ്ടാക്കണം. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മിക്സിയിൽ ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഞാനിതിലൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ മയണൈസിൻ്റെ. അതേപോലെ തന്നെ ഇതിലൊരു രണ്ട് നുള്ളു കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു രണ്ട് നുള്ളി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് ഓയിൽ ആദ്യം ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കേണ്ട. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അത്രയും മതി. എന്നിട്ട് ഒന്നും കൂടി ഇത് അടിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഒത്തിരി ലൂസും ആവാൻ പാടില്ല. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ തിക്കാവുന്നതിന് മുമ്പേ എടുക്കരുത്, തിക്കായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് വേവിച്ചിട്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട്. അതേപോലെ ഒരു സവാള, പിന്നെ ഒരു ക്യാബേജ് ഞാനൊരു അരക്കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതാണ്. ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. ചിക്കൻ ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും. ചിക്കൻ അത്യാവശ്യം എടുക്കുകയാണ് കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി ചിക്കൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നാരങ്ങ നീര് കുറവുള്ള നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ചേർക്കണം. അത്യാവശ്യം ഒന്ന് ചേർക്കുമ്പോഴേ നമുക്ക് ചെറിയൊരു പുളി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. നല്ലപോലെ എല്ലാം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ഇതൊന്ന് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. കയ്യിലൊന്ന് എണ്ണ തടവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സാധാരണ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ മയണൈസിലൊക്കെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കട്ടി കുറവാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കട്ടിയിൽ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കിത് ഇത്രയും കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം എണ്ണ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മൾ, അതിനകത്തോട്ട് ഇതൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു മൂന്നെണ്ണമൊക്കെ ഒന്ന് മയണൈസിൽ മുക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വെക്കുക. അതിനുശേഷം കൈ കഴുകിയിട്ടാണ് നമ്മൾ ബാക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ കാരണം മയണൈസിൽ മുക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഇതേ ചെയ്ത് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടുണ്ട്. ഇനി കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇതേപോലെ ആദ്യം ഒന്ന് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ അത്ര പുതിയ റെസിപ്പി ഒന്നല്ല കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിലാണ് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു മീഡിയം ചൂടുള്ളപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ചെയ്തെടുക്കുന്നത്. ഉള്ളൊന്നും അത്ര വേവാനില്ലല്ലോ, നമ്മളെല്ലാം വേവിച്ചതാണ്. പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെയാണ് ഉള്ളത്, അതൊന്നും അങ്ങനെ ഒത്തിരി വേവേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ കൂടെ എണ്ണയാക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിരുന്ന സമയത്ത് അങ്ങനെ പൊട്ടി പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടും ഒരുപാട് കുറച്ച് വെച്ചിട്ടും ഫ്രൈ ചെയ്യരുത്. കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ തീ കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും, അതുപോലെ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, വലിയ മെനക്കെടൊന്നുമില്ല. നമുക്ക് മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല സാധാരണ കട്ട്ലറ്റൊക്കെ പോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതാ ഇത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ മയണൈസോ ടൊമാറ്റോ സോസോ എന്തെങ്കിലും സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഉള്ളിൽ മയണൈസ് ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് മയണൈസിൻ്റെ കൂടെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മയണൈസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലൂസായിട്ടുള്ള മയണൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത റെസിപ്പി എന്താ നോക്കാം. നമ്മൾ പൊരിച്ചിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ. അതും ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു അരക്കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ ഇത്തിരി ഗരം മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതിന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുബൂസാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള കുബൂസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തിന്നായിട്ടുള്ള കുബൂസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കുബൂസ് നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം 2 പീസാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 പീസാക്കി എടുക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ട് സൈഡ് വേണമെങ്കിൽ ഒന്ന് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 പീസ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മയണൈസ് വെച്ച് കൊടുക്കാം. സൈഡിലേക്ക് അധികം വെച്ച് കൊടുക്കേണ്ട, കാരണം സൈഡ് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. അത് നടുക്ക് മാത്രം വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മയണൈസും കൂടി ഇതിൻ്റെ മേലയിൽ വേണേൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മൈദ ഓൾറെഡി കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് മൈദയിൽ ഇത്തിരി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പുറത്തോട്ട് പോകുന്നില്ല മസാല. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എവിടെയെങ്കിലും കീറിപ്പോയിട്ടുണ്ട് അവിടെ ഒന്ന് മൈദ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ 2 മുട്ട, ഉപ്പും കുരുമുളക് കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുട്ട ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്, നന്നായിട്ട് പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് മുട്ട എല്ലാവിടെയും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിൽ മുക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ചിക്കൻ റോള് ചെയ്യുന്നത് പോലെ ഒറ്റ ലെയറിൽ നമ്മൾ മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും പറ്റുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ബ്രെഡൊക്കെ പൊതിഞ്ഞ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഷവർമ കഴിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ചെയ്യേണ്ടാത്തവർക്ക് വേണമെങ്കിൽ റോൾ ആക്കിയിട്ടും ചെയ്യാം. അപ്പം നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ബ്രെഡ് പൊതിഞ്ഞ് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും എണ്ണ വേണമെന്നില്ല, ജസ്റ്റ് ഒരു സൈഡ് മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണ മതി. എന്നിട്ട് നമുക്ക് തീ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ബ്രെഡ് വെച്ച് പൊഴിഞ്ഞത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം അല്ലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഒന്നും വേവാനില്ല, ബ്രെഡ് മാത്രം ഒന്ന് പിടിച്ചാൽ മതി. തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഓയിൽ ഒന്ന് മേലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് 1-2 മിനിറ്റ് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, കാരണം നമ്മൾ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ ഇതിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കുക.
ഉള്ളിൽ നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ പുറത്തെ ആ ഒരു ലെയറും ഉള്ളിലെ ക്രീമി ലെയറും ഒക്കെ കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.